നമസ്കാരം, ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ യു എൻ രക്ഷാസമിതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നതയ്ക്കെതിരെ തുറന്നടിച്ച് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. അരാജകത്വത്തിന്റെ യുഗത്തിലേക്കാണ് നിലവിൽ പശ്ചിമേഷ്യ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിൽ യു എൻ ഏജൻസിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച യു എൻ ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗുട്ടറസ് യു എൻ രക്ഷാസമിതിക്കെതിരെ വിമർശനം ഉയർത്തിയത്. രക്ഷാസമിതി വിഭജിക്കപ്പെടുന്നത് ഇതാദ്യമായല്ലെന്നും എന്നാൽ ഇത് മോശമാണെന്നും യു എന്നിന്റെ നിസ്സഹായാവസ്ഥ അപകടകരമാണെന്നും ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ആഗോള സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതും നിയമലംഘനങ്ങളെ ചോദ്യം ചെയ്യേണ്ടതുമായ ഐക്യരാഷ്ട്രസഭയുടെ പ്രാഥമിക സ്ഥാപനമായ രക്ഷാസമിതിയിൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയത ആശങ്കാജനകമാണെന്നും ആന്റോണിയോ ഗുട്ടറസ് കൂട്ടിച്ചേർത്തു. ശീതയുദ്ധകാലത്ത് ഒന്നിലധികമുള്ള സൂപ്പർ പവറുകളെ കൈകാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ യു എന്നിന്റെ ഏജൻസികൾ ഇന്നത്തെ ബഹുദ്രുവ ലോകത്ത് മൗനത്തിലാണെന്നും ഗുട്ടറസ് വിമർശിച്ചു. കൂടാതെ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിയിലേക്കുള്ള അവസരം ലോക നേതാക്കൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു. അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയുടെ പരിഷ്കരണത്തിനായി ലോകരാഷ്ട്രങ്ങൾ ആഹ്വാനം നടത്തുന്നതിനിടയിലാണ് ഈ ഉച്ചകോടിക്ക് യു എൻ നേതൃത്വം നൽകുന്നത്. അതേസമയം ഗാസയിലെ യുദ്ധം നഗരത്തിലെ തെക്കൻ നഗരമായ റാഫേൽ കേന്ദ്രീകരിക്കാനുള്ള സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉദ്ദേശത്തിൽ ഗുട്ടറസ് കൂടുതൽ ആശങ്ക പ്രകടിപ്പിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ നിരുപാധികം മോചിപ്പിക്കേണ്ടതുണ്ടെന്നും ആന്റോണിയോ ഗുട്ടറസ് ഊന്നിപ്പറഞ്ഞതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.